Hi friends, hello welcome to YouTube channel like us. Swagatham. Appo nammal indakkan pogunnathu ration kadayil ninnum kittunna ari kondulla oru puttu aanu. Valare taste aayittulla oru puttu aanu adu nalla soft aanu kazhikkanayittu. Appo namukku video ilkku povam. Adinu vendittu njan ee oru classile rendu class ari aanu eduthekkunnathu. Adu oru bowl ilottu ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ അരി നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കാം അതിനുശേഷം ഇത് നമുക്ക് സോക്ക് ചെയ്യാൻ വെക്കണം അപ്പോൾ ഞാൻ തലേദിവസം രാത്രിയാണ് സോക്ക് ചെയ്യാൻ വെക്കുന്നത് മറ്റേ ദിവസം രാവിലേക്ക് നമുക്ക് പുട്ട് ഉണ്ടാക്കി എടുക്കാനായിട്ട് തലേദിവസം ഈ അരി വെള്ളത്തിലിട്ട് വെക്കണം അപ്പോൾ ഞാൻ ഈ ഒരു ബൗളിന്റെ ഒരു മുക്കാൽ ഭാഗം വെള്ളം ഒഴിച്ചിട്ട് മൂടി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് പിറ്റേ ദിവസം രാവിലെ തന്നെ നോക്കുമ്പോൾ ഈ ഒരു രീതിയിലായിട്ട് നമ്മൾ അരി കിട്ടിയിട്ടുണ്ട് നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇതൊന്ന് ഒരു അരിപ്പയിലോട്ട് മാറ്റണം ഈ അരിയിലത്തെ വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യണത് അപ്പോൾ ഏകദേശം ഒരു മണിക്കൂറെങ്കിലും ഈ അരിപ്പയിൽ ആക്കി വെച്ചാലേ നമ്മൾ അരിയിലത്തെ ഫുള്ള് വെള്ളം പോയി കിട്ടുള്ളൂ അപ്പോൾ നമുക്കതുപോലെ ചെയ്തെടുക്കാം പിന്നെ നിങ്ങളിപ്പോൾ വെള്ളരി ഇല്ലെങ്കിൽ മട്ടരി ആയാലും കുഴപ്പമില്ല പച്ചരി അല്ലാത്ത ഏതരി കൊണ്ട് വേണമെങ്കിലും നമുക്ക് ഈ പൊട്ട് ഉണ്ടാക്കിയെടുക്കാം ഇനി നമുക്ക് ഈ അരി ഒന്ന് അടിച്ചെടുക്കണം അപ്പോൾ അരിയിലത്തെ വെള്ളമൊക്കെ നന്നായി പോയി വന്ന് പോയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു മിക്സറിൽ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരി പൊടിച്ചെടുക്കാം എന്നിട്ട് നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ടും പൊടിച്ചെടുക്കാം നമുക്കിത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു പൊട്ടാണിത് അപ്പോൾ ഞാനിപ്പോൾ ഫുള്ളായിട്ടും അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നന്നായി മിക്സ് ചെയ്തെടുക്കാം കൈ വെച്ചിട്ട് മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ പൊടിയിലെ എല്ലാ ഭാഗത്തേക്കും ഉപ്പ് ആയിക്കിട്ടുള്ളൂ അപ്പോൾ ഇതുപോലെ നന്നായി മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇനി നമ്മൾ ഈ പൊടിയിൽ കുറച്ച് വെള്ളത്തിൻ്റെ അംശം കുറവാണ് അപ്പോൾ നമുക്കിതിലോട്ട് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ട് എന്നെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കുറേ കൂടുതലായിട്ട് വെള്ളം ഒഴിക്കരുത് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നന്നായി കൈ വെച്ച് ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കട്ടകൾ അധികമില്ലാണ്ട് ആയി കിട്ടും അപ്പോൾ നമ്മൾ പുട്ടിന് നല്ല സോഫ്റ്റ് ഉണ്ടാവും കഴിക്കാനായിട്ട് നമുക്കത് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമുക്ക് പുട്ടിൻ്റെ പൊടി കിട്ടാനായിട്ട് ഇനി നമുക്ക് സാധാരണ പുട്ട് വേവിച്ചെടുക്കുന്ന പോലെ തന്നെ ചെയ്തെടുക്കാം ആദ്യം കുറച്ച് തേങ്ങ ചിരകി ചെയ്തിടാം അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് പുട്ടുപൊടി ഇട്ട് കൊടുക്കുക പിന്നെ തേങ്ങ ചിരകിയത് അതുപോലെ നമുക്ക് സാധാരണ നമ്മൾ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ നമുക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ആവി കയറ്റി വേവിച്ചെടുക്കാം അപ്പോൾ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം വളരെ സിമ്പിളാണ് ഇത് ചെയ്യാനായിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് ഇതുപോലെ വേവിച്ചെടുക്കാം പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടാം അപ്പോൾ അതിനുള്ള റീപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് അപ്പോൾ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ അടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാവും അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ സെലക്ട് ചെയ്യുക അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും